മാസ് ഡിഷ് വാഷ് ലിക്വിഡ് സോഫ്റ്റ് ഹോം ഹാൻഡ്സ്. കർഷകർ ബഹിഷ്കരിച്ചപ്പോൾ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ അംബാനി എന്ന് പറഞ്ഞ് കർഷകരെ പുച്ഛിച്ച അംബാനിക്ക് മുട്ടൻ പണിയാണ് കർഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ രാജ്യത്തെ ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയുള്ള കുതിച്ചുചാട്ടമാണ് മുകേഷ് അംബാനിയുടെ വളർച്ചയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനം ബലമുള്ളതല്ല. അവിടെ കർഷകർ നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ അംബാനിയുടെ പതനം തുടങ്ങി. കർഷക പ്രക്ഷോഭം വിജയിക്കുമ്പോൾ ഇനിയും അംബാനിക്ക് അടികിട്ടും മുഖത്തേക്കു തന്നെ. അതായത് കർഷകർ വെച്ച വെടിയെല്ലാം എല്ലാം കറക്റ്റായിട്ട് തന്നെ അംബാനിയുടെ കൊള്ളേണ്ട ഭാഗത്ത് തന്നെ കൃത്യമായി കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലും ഏഷ്യയിലുമൊക്കെയുമായി സമ്പന്നരുടെ പട്ടികയിൽ താഴെ പോയ അംബാനി ഇപ്പോൾ ഇന്ത്യയിലും കടുത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓഹരി വിപണിയിൽ അംബാനിയുടെ റിലയൻസിൻ്റെ മേധാവിത്വം അവസാനിപ്പിച്ച് രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി രത്തൻ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ്. ആറുമാസമായി റിലയൻസ് കൈയടക്കി വെച്ചിരുന്ന സ്ഥാനമാണ് ടാറ്റ കൈയടക്കിയത്. കർഷക സമരത്തിൽ കമ്പനിക്കെതിരെ രോഷം ശക്തമായതിനു പിന്നാലെയാണ് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിന് വീണ്ടും തിരിച്ചടിയേൽക്കുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരെ കുത്തുവാള എടുപ്പിക്കാൻ നിന്ന അംബാനിയുടെ പതനം കൂടിയാണിത്. രാജ്യത്തെ ജനങ്ങൾ കെട്ടുറപ്പോടെ നിന്നാൽ ഏത് അംബാനിയും മുട്ടുമടക്കുമെന്ന് സാരം. ഇതിനിടയിൽ രാജ്യത്തിൻ്റെ വളർച്ചയിൽ എല്ലാ കാലത്തും കൂടെ നിന്ന രത്തൻ ടാറ്റയുടെ ടാറ്റ ഗ്രൂപ്പ് അംബാനിയുടെ റിലയൻസിനെ കടത്തിവെട്ടിയതും ഒരു ശുഭവാർത്തയാണ്. 16.69 ലക്ഷം കോടി രൂപയുടെ മൂല്യമാണ് ടാറ്റ ഗ്രൂപ്പിനുള്ളത്. അതായത് റിലയൻസ് ഗ്രൂപ്പിനേക്കാൾ 36% കൂടുതൽ. കോവിഡ് കാലത്ത് ഓഹരികൾ കുതിച്ചുയർന്നതാണ് ടാറ്റയ്ക്ക് നേട്ടമായത്. ജൂലൈക്ക് ശേഷം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരികളിൽ മാത്രം 100% വർധനയാണ് രേഖപ്പെടുത്തിയത്. റിലയൻസ് ഗ്രൂപ്പിൽ ജിയോയാണ് കൂടുതൽ നിക്ഷേപം ആകർഷിച്ചത്. കോവിഡ് കാലയളവിൽ ഫേസ്ബുക്ക് ഗൂഗിൾ പോലുള്ള ഭീമൻ കമ്പനികൾ ജിയോയിൽ നിക്ഷേപമിറക്കി. എന്നാൽ കർഷക സമരം ശക്തി പ്രാപിച്ചതോടെ ജിയോയുടെയും റിലയൻസിൻ്റെയും ഓഹരികളെല്ലാം കുത്തനെ ഇടിഞ്ഞു. സെപ്റ്റംബർ മുതൽ 22% ഇടിവാണ് ഓഹരി വിപണിയിൽ റിലയൻസ് നേരിട്ടത്. സെപ്റ്റംബർ 16 റിലയൻസിൻ്റെ വിപണി മൂല്യം 16 ലക്ഷം കോടി പിന്നിട്ടിരുന്നു. രാജ്യത്ത് 16 ലക്ഷം കോടി വിപണി മൂല്യം കൈവരിക്കുന്ന ആദ്യ കമ്പനിയായിരുന്നു റിലയൻസ്. ധനകാര്യ സ്ഥാപനമായ HDFC വിപണി മൂല്യത്തിൽ റിലയൻസിനെ മറികടന്നു. 15.25 കോടിയാണ് HDFC മൂല്യം. വ്യാഴാഴ്ച ടാറ്റ കൺസൾട്ടി സർവീസിൻ്റെ ഓഹരി 3% വർധനവാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 3261 രൂപയാണ് ടാറ്റയുടെ ഓഹരി വില. ഒരാഴ്ചയിൽ 7% വർധനയാണ് TCSനുണ്ടായത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. Soft home hands.